ഹായ് ഗൈസ്, എല്ലാവർക്കും ഫുട്ബോൾ സ്ട്രീറ്റിന്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിട്ടിക്കാച്ച ആയിട്ടുള്ള ഒരു ചായയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ അറിയാം, പലതരം ചായ ഉണ്ട്. തന്തൂരി ചായ ഉണ്ട്, മസാല ചായ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചായ ഉണ്ട്. ഇന്ന് നമ്മൾ അതൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉപയോഗം കഴിഞ്ഞെടുത്ത് കളയുന്ന സാധനമാണ് എന്താണ്ട് ഇത്, ചിരട്ട. നമ്മൾ ഇന്ന് ചിരട്ട ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ ടിക്ടോക്കിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് ചിരട്ട ചായ. അപ്പൊ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനല്ല വീഡിയോ ചെയ്യുന്നത്, എന്റെ ചങ്ക് കൂട്ടുകാരിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നേരെ നമുക്ക് അവളെ കിച്ചണിലേക്ക് വിടാം. അതിന് മുമ്പേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും ചിരട്ട എടുക്കുമ്പോൾ ഇതാ ഇങ്ങനത്തെ ചിരട്ട ഒരിക്കലും എടുക്കരുത്. ഇത് കണ്ണുള്ള ചിരട്ടയാണ്. കണ്ണുള്ള ചിരട്ട നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചൂടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിട്ട്. നിങ്ങൾ കണ്ണുള്ള ചിരട്ട ഒരിക്കലും എടുക്കരുത്. അതിന്റെ താഴ്വെന്ന് വെച്ചാൽ ചിരട്ടയുടെ അടിഭാഗം മാത്രം നിങ്ങൾ നോക്കിയെടുക്കുക മാക്സിമം. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഹലോ എവ്രിവാൻ, ഞങ്ങളുടെ പുതിയ ചാനലായ ഫുഡ് ഓൺ സ്ട്രീറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് വീഡിയോസിനെല്ലാം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രിപ്ഷൻ തന്നെയെന്ന് ഐ താങ്ക് യു ഓൾ. അപ്പം ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്നത്, നിത്യൻ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്നേക്കുന്നത് ചിരട്ട വെച്ച് ചായ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ടിക്ടോക്കിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ചിരട്ട കൊണ്ട് എങ്ങനെ ചായ ഉണ്ടാക്കാന്ന് നോക്കാം. അതിനുവേണ്ടിയുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, പഞ്ചസാര, തേയിലപ്പൊടി, ഏലക്ക വേണം. ഒരു ഏലക്ക ഫുള്ളായിട്ട് കണ്ട അതിന്റെ അല്ലിയായിട്ട് നമുക്ക് ഇട്ടാൽ മതി. പിന്നെ ചായ ഇടാനായിട്ട് പാലുണ്ട്. പാൽ ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചേക്കാണ്. ആൻഡ് ആവശ്യത്തിന് വെള്ളം. സോ നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്ക് വെള്ളം ചിരട്ടയിൽ ഒഴിച്ചിട്ട് നമുക്ക് വയ്യ ഫ്ലെയിംസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം കുറച്ചിടണം. വെള്ളം എത്രയുണ്ടോ ആ ലെവലിലാണ് ഫ്ലെയിം ഉള്ളത്, ഓറൽസ് ചിരട്ട പൊട്ടും. നമുക്ക് വെള്ളം ജസ്റ്റ് ഇതിൽ നിന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം വെള്ളം ചൂടായി വരുന്നുണ്ട്. സൂക്ഷിക്കണം, ഇത് കിഡ്സ് ഒരിക്കലും ട്രൈ ചെയ്യില്ലെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇഫ് യു ആർ ട്രൈയിങ് അണ്ടർ അഡൽറ്റ് സൂപ്പർവിഷൻ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് വെരി റിസ്കി. അപ്പൊ സൂക്ഷിക്കുക. പാരന്റ്സ് പ്ലീസ് ഡു നോട്ട് എൻകറേജ് യുവർ കിഡ്സ് ടു ഡു ദിസ് അലോൺ. ഇപ്പം ഇത് ചൂടായി വരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി കൊടുക്കാം. ബിക്കോസ് ഭയങ്കര ഹീറ്റിൽ ചിരട്ട പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ചായക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റിർ ചെയ്യാം. ഇതിലേക്ക് ഞാൻ തേയില ഇട്ട് കൊടുക്കുവാണ്. കടുപ്പ് അനുസരിച്ച് നമുക്ക് തേയില ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച ഏലക്കയുടെ സീഡ്സ് അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. ചൂടായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ബോയിൽ ചെയ്ത് വെച്ച മിൽക്ക് ആഡ് ചെയ്യുക. ചായ അപ്പോൾ നമ്മൾ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും അടുത്തൊരു
ഒരു പാൻ വെക്കണം ബിക്കോസ് ഇത് ഇങ്ങനെ തിളച്ച് ഇട്ട് വിൽ ഓവർഫ്ലോ അപ്പോൾ നമ്മുടെ ചിരട്ട ചായ റെഡി ആയിട്ടുണ്ട് നമുക്ക് അത് സെർവ് ചെയ്യാം നമ്മുടെ സ്മോക്കി ചിരട്ട ചായ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം പക്ഷെ ട്രൈ ചെയ്യുമ്പോൾ കിഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്സിന് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നില്ല സോ അഡൽസിന്റെ മുമ്പിൽ വെച്ച് തന്നെ കിഡ്സ് ചെയ്യുക സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റും ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി നമുക്ക് അപ്പം ഞാൻ റിയ സൈൻ ഓഫ് ചെയ്യാണ് ശരി ബൈ.